ഓം ശ്രീ സായിരാം. ദിവ്യ പ്രചോദനം എന്ന ഗ്രന്ഥത്തിൽ അനുബന്ധമായി കൊടുത്തിരിക്കുന്ന 108 അവതാരവാണികളിൽ 50 എണ്ണം. ഒന്ന്, മതം ഒന്നേ ഉള്ളൂ, പ്രേമത്തിൻ്റെ മതം. ജാതി ഒന്നേ ഉള്ളൂ, മാനവജാതി. ഭാഷയൊന്നേ ഉള്ളൂ, ഹൃദയത്തിൻ്റെ ഭാഷ. രണ്ട്, പ്രേമം ആനന്ദമാണ്, അത് അമൃത് എന്ന പോലെ വിവരണാതീതമായ വിധത്തിൽ മധുരമാണ്. ഇത്തരത്തിലുള്ള യഥാർത്ഥ പ്രേമമുള്ളവരെ മാത്രമേ മനുഷ്യൻ എന്ന് വിളിക്കാവൂ. തീയിലെ ജ്വാല പോലെ, സൂര്യൻ്റെ രശ്മി പോലെ, കടലിലെ തിരമാലകൾ പോലെ ദിവ്യമായ പ്രേമം യഥാർത്ഥ മനുഷ്യൻ്റെ മൗലികമായ ഗുണവിശേഷമാണ്. മൂന്ന്, ദുഃഖം നിങ്ങളെ വിഷമിപ്പിക്കുന്നത് സുഖമാണ്, നിങ്ങളുടെ ആവശ്യം എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. സുഖം ലഭിക്കാത്തപ്പോൾ നിരാശ നിങ്ങളുടെ മനഃശാന്തി നശിപ്പിക്കുന്നു. സുഖവും ദുഃഖവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്ന് കരുതി അവയെ തുല്യമായി സ്വീകരിച്ചാൽ ശാന്തി ഉണ്ടാകും. നാല്, ഭയത്തിന് അടിമപ്പെടാതെ നിസ്വാർത്ഥവും അചഞ്ചലവുമായ ഭക്തിയുമായി ജീവിക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ എല്ലാ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ദൂരീകരിക്കപ്പെടുന്നു. അഞ്ച്, ഈ ലോകത്തിൽ സഹനശക്തിയേക്കാൾ വലുതായ തപസ്സില്ല, സംതൃപ്തിയേക്കാൾ വലുതായ സന്തോഷമില്ല, കാരുണ്യത്തേക്കാൾ പരിശുദ്ധി കൂടിയ പുണ്യമില്ല, ക്ഷമയേക്കാൾ വലുതായ ആയുധമില്ല. ആറ്, ദേഹം അനിത്യമാകുന്നു, ധനസമ്പത്തുകളെല്ലാം ക്ഷണഭങ്കുരവും ഭാര്യയും മക്കളുമെല്ലാം നിഴലുകളും ആകുന്നു. ഒരുവൻ്റെ സത്പ്രവൃത്തികൾ മാത്രമേ അവനെ പിന്തുടരുകയുള്ളൂ. ഈ സത്യം ഗ്രഹിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. ഏഴ്, ക്രോധം, അഹന്ത, അസൂയ, കാമം, വിരോധം, ദുരാഗ്രഹം ഇവയെല്ലാം അധർമ്മത്തിൽപ്പെട്ടവയാണ്. ഇവയെ ദൂരീകരിക്കുന്നതാണ് അമരത്വത്തിലേക്കുള്ള ഒരേയൊരു വഴി. ഇതിന് മനസാക്ഷിയെ അനുസരിക്കണം. മനസാക്ഷി അമരത്വത്തിൻ്റെ ശബ്ദമാണ്. എട്ട്, ദൈവവുമായി ഐക്യബോധം അനുഭവിക്കുന്നതിനായി ആത്മവിശ്വാസം വളർത്തുക. എവിടെ ആത്മവിശ്വാസമുണ്ടോ അവിടെ സ്നേഹമുണ്ട്, സത്യമുണ്ട്, ദൈവമുണ്ട്. ഒൻപത്, പണം വരികയും പോവുകയും ചെയ്യുന്നു, എന്നാൽ സദാചാരം വരികയും വളരുകയും ചെയ്യുന്നു. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും മനസ്സ് ഋജുവും പരിശുദ്ധവും ആയിരിക്കണം, എന്നാൽ ഈശ്വരാനുഗ്രഹം നിർലോഭം ഉണ്ടാകും. പത്ത്, ഈശ്വരൻ്റെ ശക്തി വൈദ്യുതി പോലെയാണ്, നമ്മളുടെ ശരീരം ബൾബ് പോലെയും. ഉള്ളിലുള്ള പ്രകാശം വിശ്വാസത്തിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് ഏറിയും കുറഞ്ഞും പുറത്തേക്ക് പ്രവഹിക്കുന്നു. വിശ്വാസത്തിൻ്റെ കൂടുതൽ കുറവനുസരിച്ച് ഈശ്വര ശക്തിയുടെ വോൾട്ടേജ് കൂടുന്നതായും കുറയുന്നതായും നമുക്ക് അനുഭവപ്പെടും. പതിനൊന്ന്, എല്ലാ സ്നേഹത്തിൻ്റെയും ഉറവിടം ദൈവമാകുന്നു. പ്രേമം അല്പത്വത്തെയും വിദ്വേഷത്തെയും ദുഃഖത്തെയും അകറ്റുന്നു. സ്നേഹം എല്ലാ ഹൃദയങ്ങളെയും ഒരു പട്ടുനൂൽ പോലെ കൂട്ടിയിണക്കുന്നു. സ്നേഹത്തിൻ്റെ ദൃഷ്ടിയിൽ കൂടി നോക്കിയാൽ എന്തും സുന്ദരമായി കാണാം. പന്ത്രണ്ട്, അഹങ്കാരമുള്ളിടത്ത് ദൗർബല്യമുണ്ടാകുന്നു. നിങ്ങൾ ഈശ്വര വിചാരത്തോടെ പ്രേമത്തിൽ ജീവിച്ച് ആഗ്രഹങ്ങൾക്ക് പരിധി വെച്ച് നിസ്വാർത്ഥമായി സേവനമനുഷ്ഠിച്ചാൽ അഹങ്കാരം താനേ ഇല്ലാതാകും. അപ്പോൾ ശാന്തി നിങ്ങളെ കാത്തിരിക്കും. പതിമൂന്ന്, നിസ്വാർത്ഥമായ അർപ്പണ മനോഭാവം നിങ്ങളിൽ നിറഞ്ഞു കവിയണം. കിട്ടുന്നതിനേക്കാൾ കൊടുക്കുന്നതിൽ വേണം ആഹ്ലാദിക്കാൻ. പതിനാല്, പ്രേമമാണ് ആത്മാവ്, പ്രേമമാണ് എല്ലാം. ആത്മാവിന് രൂപമില്ല, അത് പ്രേമമായാണ് അനുഭവമാകുന്നത്. പതിനഞ്ച്, കത്തി പോലെ മൂർച്ചയുള്ള പല്ലിൻ്റെ ഇടയിൽ നാക്ക് സുരക്ഷിതമായി കഴിയുന്ന രഹസ്യം അന്വേഷിക്കുമ്പോൾ ക്ഷമയുടെ മഹത്വം നാം അറിയുന്നു. അപകടങ്ങളുടെ ഇടയിൽ കരുതലോടെ കഴിയേണ്ടത് എങ്ങനെയെന്ന് ക്ഷമാമൂർത്തിയായ നാക്ക് നമ്മെ നിത്യവും പഠിപ്പിക്കുന്നു. പതിനാറ്, ലോകം ശോകപൂർണമാണ്, ശരീരം രോഗങ്ങളുടെ ഇരിപ്പിടവും. നമ്മുടെ ജീവിതം തകർന്ന വീട് പോലെയാണ്. പേടിപ്പെടുത്തുന്ന ചിന്തകളുടെ തട്ടലും മുട്ടലും കൊണ്ട് അവിടം മുഖരിതമാണ്. ഈ പരിതസ്ഥിതിയിൽ സമാധാനം നേടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഭൗതിക സുഖഭോഗങ്ങളിൽ മുഴുകാതെ കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായി ചെയ്ത് ആത്മതത്വാന്വേഷണം എന്ന ദിവ്യപദത്തിലേക്ക് ഉയരുക. അപ്പോൾ ശാന്തിയും സമാധാനവും കൈവരും. പതിനേഴ്, സമൂഹത്തിൻ്റെ നടുവിൽ വിവിധ പ്രശ്നങ്ങളിൽ മുഴുകി ജീവിക്കുമ്പോഴും ഈശ്വരനിലുള്ള അചഞ്ചലമായ ഭക്തിക്കും വിശ്വാസത്തിനും കോട്ടം തട്ടാൻ ഇടകൊടുക്കരുത്. വിശ്വാസത്തിന് ഇളക്കം തട്ടിയാൽ ജീവിതവും ഇളകിപ്പോകും. വിശ്വാസത്തിൻ്റെ അടിത്തറയിലാണ് നാം ജീവിതം പടുത്തുയർത്തിയിരിക്കുന്നത്. വലിയ നേട്ടങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യമായി മനോനിയന്ത്രണം നേടുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ കരുത്ത് കിട്ടും. നിങ്ങളുടെ ജീവിതം ലക്ഷ്യബോധം ഉള്ളതായിത്തീരും. പതിനെട്ട്,
ശരീരവും മനസ്സും ബന്ധനത്തിനെന്ന പോലെ മോചനത്തിനും കാരണമാണ്. ശരീരമില്ലെങ്കിൽ മനസ്സിൻ്റെ സ്വരൂപം മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. മനസ്സും ബുദ്ധിയും ജീവിതവും അറിയപ്പെടുന്നത് ശരീരം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഇവയ്ക്ക് അപ്പുറമുള്ള സത്യം മനസ്സിലാക്കാനും മഹത്തായി ഈ ശരീരത്തെ ഉപയോഗപ്പെടുത്തുന്നത് അഭികാമ്യമാണ്. മനുഷ്യൻ എല്ലാ ജീവികളിലും വെച്ച് ഉത്കൃഷ്ടനാണ്. മനുഷ്യജന്മം ഈശ്വരിൽ നിന്ന് കിട്ടുന്ന ശ്രേഷ്ഠമായ വരപ്രസാദമാണ്. ഈ സമ്മാനം ഒരിക്കലും നികൃഷ്ടമായ കാര്യങ്ങൾക്ക് പാഴാക്കി കളയരുതേ. 19. അമ്മ സ്വന്തം രക്തവും ശക്തിയും ജീവിതവും പകുത്തു തന്നാണ് നിങ്ങളെ ഭൂമിയിലേക്ക് അയച്ചത്. അമ്മയെ നിർവാർജ്യം സ്നേഹിച്ച് ത്യാഗോജ്വലമായ ആ ജീവിതത്തിന് നിങ്ങൾ നന്ദി പറയേണ്ടതാണ്. പിറവിക്ക് കാരണക്കാരനും വിദ്യാഭ്യാസവും സംരക്ഷണവും തന്ന പിതാവിനോടുള്ള കർത്തവ്യവും ഒരിക്കലും മറന്നുകൂടാ. ഭാരതത്തിലെ സത്യദർശികളായ ഋഷിമാർ വേദപുരാണങ്ങളിൽ കൂടി സദ്ഗുണങ്ങൾ പകർന്നു തന്നതിന് അവരോടും നിങ്ങൾ കൃതജ്ഞത ഉള്ളവരായിരിക്കണം. അവസാനമായി അമ്മയിൽ കൂടിയും അച്ഛനിൽ കൂടിയും ഋഷിമാരിൽ കൂടിയും ജീവിതം രൂപപ്പെടുത്തിയെടുക്കുവാൻ ദിവ്യമായി ആസൂത്രണം നടത്തിയ ലോകപിതാവായ ഈശ്വരനോടും നിങ്ങൾ കൃതജ്ഞത ഉള്ളവരായിരിക്കും. ധാർമ്മികമായ ജീവിതം നയിക്കലാണ് ഈ കൃതജ്ഞതാ പ്രകടനം. 20. നമ്മുടെ ആത്മാവിൽ പരമാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുമ്പോൾ അന്തരംഗം പ്രശാന്തമാകും, ദീനാനുകമ്പ ഉണരും. നാം അപ്പോൾ ലോകസേവനത്തിന് സജ്ജരാകും. 21. ഉള്ളിൽ ധർമ്മത്തെ പ്രതിഷ്ഠിച്ചാൽ നിങ്ങൾ ക്രമേണ എല്ലാ സദ്ഗുണങ്ങളുടെയും വിളനിലമായിത്തീരും. സദ്ഗുണങ്ങൾ നിറയുമ്പോൾ വ്യക്തിത്വം പൂർത്തിയാകും, ജീവിതത്തിന് അടുക്കും ചിട്ടയും ഉണ്ടാകും. അതോടെ പ്രപഞ്ചമാകെ ദിവ്യമായൊരു ശാന്തി അലയടിക്കുന്നതായി അനുഭവപ്പെടും. നല്ല ഗുണങ്ങൾ വളർത്തി, നല്ല പെരുമാറ്റം പുലർത്തി ശാന്തി കൊയ്തെടുക്കുക. നിരന്തര സാധനയിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടിയെടുക്കുക. ശാന്തി അറിയുമ്പോൾ ഈശ്വരനെയും അറിയും. ശാന്തി ഈശ്വരൻ്റെ സ്വഭാവമാണ്. 22. പരമാണുക്കളെ പല അളവിൽ ഒന്നിച്ചു ചേർത്താണ് ജീവിത വസ്തുക്കൾ ഉണ്ടാക്കുന്നത്. ആ പരമാണുക്കൾ തന്നെ ഈശ്വരൻ്റെ ശരീരാംഗങ്ങളാണ്. എല്ലാത്തിലും ഈശ്വരൻ അടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ഈശ്വരൻ്റെ കയ്യിലെ ഈശ്വര നിർമ്മിതമായ ഉപകരണം മാത്രം. നിങ്ങളിലൂടെ ഈശ്വരൻ ലോകത്തെ കാണുന്നു. ഈശ്വര ചൈതന്യം പ്രവഹിക്കാത്ത കണ്ണുകൾ അന്ധമാണ്. ബോധമണ്ഡലം ഉണരുമ്പോൾ ആദ്യം അന്വേഷിക്കേണ്ടത് നിങ്ങളിലെ നിങ്ങളെ. 23. ദുഷ്പ്രവൃത്തി ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ മുഴങ്ങുന്ന ശബ്ദം ശ്രവിക്കുവിൻ. അത് മുന്നറിയിപ്പ് നൽകുകയും എതിർക്കുകയും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുകയും തടയുകയും ചെയ്യുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതുപോലെ തോന്നുന്ന ശക്തിയാണ് ദൈവം. എല്ലാ ഹൃദയങ്ങളിലും കുടികൊള്ളുന്ന ഏറ്റവും സമുന്നതമായ ബുദ്ധിശക്തിയും പ്രജ്ഞാനവും നിതാന്ത സാക്ഷിയും അദ്വിതീയ ആ പ്രതിഭാസമാണ് ദൈവം. 24. ആത്മജ്ഞാനമാണ് ഏറ്റവും വലിയ അറിവ്. ആത്മജ്ഞാനത്തിന് തുല്യമായി മറ്റൊരാനന്ദവുമില്ല. അഹങ്കാരം ഇല്ലാതാക്കി പ്രാർത്ഥനാ പുരസരം ദൈവത്തിന് തന്നെ അടിയറ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ആ ജ്ഞാനം നേടാൻ കഴിയൂ. 25. പ്രാർത്ഥനകൾ അധരങ്ങളിൽ കൂടിയല്ല, ഹൃദയത്തിൽ നിന്ന് വേണം പുറത്തു വരാൻ. അധരങ്ങളിൽ നിന്നും മാത്രം പുറപ്പെടുന്ന പ്രാർത്ഥന ടെലിഫോൺ നമ്പറുകൾ പോലെയാണ്. ആവശ്യപ്പെടുന്ന ആളിനെ കിട്ടിയെന്ന് വരില്ല. ഹൃദയത്തിൽ നിന്നും വരുന്ന പ്രാർത്ഥന നേരെ ദൈവത്തിലേക്ക് തന്നെ എത്തുന്നു. പ്രാർത്ഥനകൾ ആത്മീയതയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഉള്ളതായിരിക്കണം. 26. ജീവിതം എന്നത് സുഖദുഃഖങ്ങളുടെ ഇടവിട്ടുള്ള ഒരു സ്ഥിരമായ പ്രകൃതിയാണ്. ഹൃദയ നൈർമല്യം കൊണ്ട് മാത്രമേ ഈ പരസ്പര വിരുദ്ധമായ സുഖദുഃഖങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ കഴിയൂ. ഈ നൈർമല്യഭാവമാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. 27. ദൈവ അനുഗ്രഹം നേടാൻ ജ്ഞാനമോ ധനമോ അധികാരമോ ആവശ്യമില്ല. മനഃശുദ്ധി മാത്രമേ ആവശ്യമുള്ളൂ. ശുദ്ധ മനസ്സോടെ ആരാധിച്ചാൽ ആരാധകൻ്റെ ശരീരത്തിലെ ഓരോ കോശവും ദിവ്യത്വം കൊണ്ട് നിറയും. ആത്മത്യാഗിയായ ഭക്തന് ദൈവം സർവവ്യാപിയായി അനുഭവപ്പെടും. 28. ജീവിതം പ്രേമമാണ്, അത് ആസ്വദിക്കുക. ജീവിതം ഒരു വെല്ലുവിളിയാണ്, അതിനെ നേരിടുക. ജീവിതം ഒരു സ്വപ്നമാണ്, അത് സാക്ഷാത്കരിക്കുക. ജീവിതം ഒരു കളിയാണ്, അത് കളിച്ചു തീർക്കുക. 29. ജീവിതം ഒരു പുഴയാണ്, നന്മയാണ് അതിൻ്റെ കുളിക്കടവ്. സന്മാർഗ വിശ്വാസമാണ് അതിൻ്റെ കരകൾ. കാരുണ്യമാണ് അതിലെ ജലം. ആ പരിശുദ്ധ ജലത്തിൽ സ്നാനം ചെയ്യുക. 30. ശരീരം ഭഗവാന്റെ വാസഗേഹമാണെന്ന് ദൃഢമായി വിശ്വസിക്കൂ. നിങ്ങൾ കഴിക്കുന്ന ആഹാരം ആ ദൈവത്തിന് നൽകുന്ന നൈവേദ്യമാണെന്നും കുളിക്കുക എന്നത്
നിങ്ങളിൽ കുടികൊള്ളുന്ന ദിവ്യാത്മാവിനെ നടത്തുന്ന അഭിഷേകമാണെന്നും നിങ്ങൾ ചരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിലും ആകുന്നു. നിങ്ങൾ അനുഭവിക്കുന്ന ആനന്ദം അദ്ദേഹം നിങ്ങൾക്ക് നൽകുന്ന സമ്മാനമാണ്. ദുഃഖമാകട്ടെ, നിങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ ചരിക്കുന്നതിന് തരുന്ന പാഠമാണ്. ഇരുളിലും വെളിച്ചത്തിലും രാവും പകലും ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും അദ്ദേഹത്തെ സ്മരിക്കുവിൻ. 31. മനുഷ്യൻ്റെ പ്രഥമമായ ഉപാധിയാണ് ദേഹം. ദേഹം എന്നാൽ ദഹിക്കപ്പെടുന്നത് എന്നാണ് അർത്ഥം. ശരീരം ഒരു വാടക വീട് പോലെയാണ്. അതിനെ ദൈവത്തിൻ്റെ ആവാസസ്ഥാനമായും കരുതുന്നു. മരണം വന്നാണ് വാടകക്കാരനെ ഒഴിപ്പിക്കുന്നത്. 32. ശരീരം കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയില്ലെങ്കിൽ ശരീരം ലഭിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നിങ്ങൾ എത്തേണ്ട ലക്ഷ്യത്തെപ്പറ്റിയും ചരിക്കേണ്ട മാർഗത്തെക്കുറിച്ചും മഹർഷിമാർ അവരുടെ അനുഭവത്തിൽ കൂടി പറഞ്ഞു തന്നിട്ടുള്ള വസ്തുതകൾ പഠിക്കുക. ആ ലക്ഷ്യമാണ് ഈശ്വരൻ. നന്മ തിന്മകൾക്കും ശരി തെറ്റുകൾക്കും അതീതനാണ് ദൈവം. നമ്മുടെ ഭൗതികമായ അളവുകോൽ വെച്ച് ഈശ്വര മഹിമയെ അളക്കുവാൻ സാധിക്കുകയില്ല. ഭഗവാന് രൂപമോ അവയവങ്ങളോ ഗുണങ്ങളോ നിർവചനങ്ങളോ ഗുണദോഷങ്ങളോ വികാര വൈവിധ്യമോ ഇല്ല. ദൈവം സത്യമാണ്, അവിടുന്ന് ജ്ഞാനമാണ്, ആനന്ദമാണ്. 33. മനുഷ്യൻ്റെ കർത്തവ്യങ്ങളെ നാലു വിധത്തിൽ തരംതിരിക്കാം. 1. പാപം ഒഴിവാക്കുക. 2. ശാപത്തിൽ നിന്നും ഒഴിഞ്ഞിരിക്കുക. 3. ശാസന അനുസരിക്കുക. 4. ശാസ്ത്രങ്ങളെ പിന്തുടരുക. 34. തത്വദീക്ഷയില്ലാത്ത രാഷ്ട്രീയവും മനുഷ്യത്വമില്ലാത്ത ശാസ്ത്രവും സന്മാർഗമില്ലാത്ത വാണിജ്യവും സ്വഭാവശുദ്ധി നൽകാത്ത വിദ്യാഭ്യാസവും നിരുപയോഗമാണെന്ന് മാത്രമല്ല അപകടകരവും കൂടിയാണ്. 35. സ്വത്ത് നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഒന്നും തന്നെ നഷ്ടപ്പെടില്ല. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ചിലത് നഷ്ടപ്പെട്ടു എന്ന് കരുതുക. സ്വഭാവം നഷ്ടപ്പെട്ടാലോ നിങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടതായി കരുതുക. 36. ശരീരത്തിന് ഊർജമെന്ന പോലെ രാഷ്ട്രത്തിന് ആദർശം അനുപേക്ഷണീയമാണ്. ശരീരം വിവിധ അവയവങ്ങൾ ചേർന്നതാണ്. ഒരവയവം കൊണ്ട് മാത്രം ശരീരമാകുന്നില്ല. അവയവങ്ങൾ ശരീരത്തിൽ നിന്ന് വേർപെട്ടാൽ ശരീരം അശക്തവും നിരുപയോഗവുമാകും. അതുപോലെ രാഷ്ട്രവും വിവിധ ഭാഗങ്ങളായി വേർതിരിഞ്ഞാൽ അത് ക്രമേണ നശിച്ചു പോവുകയുള്ളൂ. ഒരു രാഷ്ട്രത്തിൽ പല സംസ്ഥാനങ്ങളും ഉണ്ടായിരിക്കുമെങ്കിലും ഒരു രാഷ്ട്രമെന്ന വികാരം ഉൾക്കൊള്ളണം. 37. നാനാത്വത്തിൽ ഏകത്വവും ഏകത്വത്തിൽ നാനാത്വവും വളർത്തിയെടുക്കണം. ദൈവം എല്ലായിടത്തുമുണ്ട്, എല്ലാവരിലുമുണ്ട്. വിശ്വം മുഴുവനും അവിടെ നിറഞ്ഞിരിക്കുന്നു. എല്ലാ വസ്തുവിലും ദൈവത്തെ ദർശിക്കണം. ഈ ആദർശമാണ് നമ്മുടെ പവിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. 38. അനേകം നിറങ്ങളും വോൾട്ടേജുമുള്ള ബൾബുകളുണ്ടെങ്കിലും അതിൽ പ്രവഹിക്കുന്ന വൈദ്യുതി ഒന്നു തന്നെ. ആ വഴിക്കുള്ള ചിന്തയാണ് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. 39. നിങ്ങളൊരു വീട്ടിൽ താമസിക്കുമ്പോൾ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ പഞ്ചായത്തോ തരുന്ന സൗകര്യങ്ങൾക്ക് പകരം വീട്ടുകരം നൽകുന്നു. വീട്ടിൽ വൈദ്യുതി ഉപയോഗിക്കുന്നതിന് വൈദ്യുതി ബോർഡിന് വില നൽകുന്നു. വെള്ളത്തിന് നികുതി നൽകുന്നു. ഇത്തരം ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ നികുതി നൽകുമ്പോൾ നിങ്ങൾക്ക് ശ്വസിക്കാൻ വായു നൽകുകയും നിയമാനുസൃതം അടുക്കും ചിട്ടയുമായി പ്രവർത്തിക്കുന്ന ഈ പ്രപഞ്ചവും ഗംഭീരമായ സൗരയൂഥവും ഭൂമിയും പർവ്വതങ്ങളും നദികളും വൃക്ഷലതാദികളും ജീവജാലങ്ങളും മനോഹര ഭൂവിഭാഗങ്ങളുമെല്ലാം സൃഷ്ടിച്ച സർവീശ്വരനായ സൃഷ്ടാവിനുള്ള നികുതി അടയ്ക്കേണ്ടത് നിങ്ങളുടെ കടമയല്ലേ? ആ സൃഷ്ടികർത്താവിനോടുള്ള ബാധ്യത നിറവേറ്റുന്നതിനുള്ള മാർഗം ദിവസവും അല്പസമയമെങ്കിലും നിങ്ങൾ ഈശ്വരനെ സ്മരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുക എന്നതാണ്. 40. സഹകരണവും പരസ്പര ബഹുമാനവും ഒരുവന്റെ ദൈനംദിന പെരുമാറ്റത്തിൻ്റെയും മാനസിക നിലയുടെയും സ്വഭാവത്തിൻ്റെയും ഭാഗമായി മാറണം. ഈ കാര്യമാണ് പുരാതന കാലത്ത് ഋഷിമാർ ഊന്നി പറഞ്ഞിട്ടുള്ളത്. ഒരുമിച്ച് ജീവിക്കുക, പരസ്പരം ബഹുമാനിക്കുക, അസൂയയുടെയും വെറുപ്പിൻ്റെയും ബീജം വളർന്ന് സ്നേഹാസ്വാദനത്തിന് തടസ്സം സൃഷ്ടിക്കരുത്. 41. ഭക്തൻ പൂർണ്ണമായി ദൈവത്തിന് കീഴടങ്ങി അവിടുത്തെ മാത്രം ആശ്രയിക്കുമ്പോൾ മറ്റൊന്നിലും യാതൊരു മമതയും ഇല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നാൽ ഭഗവാൻ പൂർണ്ണമായും അവനെ രക്ഷിക്കുകയും അവനെ പാപങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും. 42. സമ്പൂർണമായ ആത്മസമർപ്പണം മനുഷ്യനെ ദൈവത്തേക്കാൾ ഉയർന്നവനാക്കുന്നു. കാരണം ഭക്തൻ ഭഗവാനെ തൻ്റെ ഹൃദയത്തിൽ ബന്ധിച്ചിരിക്കുന്നു. 43. സമ്പത്തും ഭൗതിക വസ്തുവകകളും മാന്യതയും യശസ്സും ശക്തിയുമെല്ലാം ക്ഷണഭങ്കുരങ്ങളാണ്. ദൈവത്തോടുള്ള പ്രേമമാകുന്ന ഭക്തിയാണ് ഏറ്റവും അഭിലഷണീയമായ സ്വത്ത്. ഭക്തൻ വളർത്തി സംതൃപ്തിയോടുകൂടി ജീവിച്ച് സ്ഥിരമതിയായി തീരേണ്ടതാണ്. 44.
ധനസമ്പാദനത്തിനും അത് സുരക്ഷിതമായി വെക്കുന്നതിനും അല്ല, നന്മകൾ സ്വരൂപിച്ച് അതിനെ സംരക്ഷിക്കുന്നതിനു വേണം ജീവിതം വിനിയോഗിക്കാൻ. ശാന്തിയും സമാധാനവും സന്തോഷവും സിദ്ധിക്കണമെങ്കിൽ മറ്റുള്ളവരെ ബഹുമാനിക്കണം. തൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ആത്മാവാണ് മറ്റുള്ളവരുടെ ഉള്ളിലും കുടികൊള്ളുന്നതെന്ന ബോധ്യം വന്നാൽ മാത്രമേ മറ്റുള്ളവരെ ആദരിക്കാനുള്ള മനോഭാവം ഉണ്ടാവൂ. അനുകമ്പ വളർത്തിയെടുത്ത് അന്യർക്ക് ഉപകാരം ചെയ്യുവാനും അവർക്ക് സേവനമനുഷ്ഠിക്കാനും തയ്യാറാവുക. 45. മനുഷ്യനായി ജനിച്ചതിലല്ല മേന്മ, മനുഷ്യനായി ജീവിച്ചാൽ മാത്രമേ ആ മഹിമയും മേന്മയും ലഭിക്കുകയുള്ളൂ. 46. ലോകത്തിൽ 84 ലക്ഷം ജീവജാലങ്ങൾ ഉള്ളതിൽ ഏറ്റവും ഉയർന്നതും അവസാനത്തെ പരിണാമത്തിൽ എത്തിയിട്ടുള്ളതുമായ വിശിഷ്ട ജീവിയാണ് മനുഷ്യൻ. കഴിഞ്ഞ ജന്മങ്ങളിൽ പുഴുവോ പക്ഷിയോ മൃഗമോ ആയിരുന്നിരിക്കാം. അതുകൊണ്ടാണ് ദിവ്യത്വം മനസ്സിലുണ്ടെന്ന് വരികിലും അവൻ ചിലപ്പോൾ പല മൃഗങ്ങളുടെയും സ്വഭാവം കാണിക്കുന്നത്. 47. ആത്മസമർപ്പണത്തിന് വേണ്ടി മനുഷ്യൻ ശ്രമം നടത്തുമ്പോൾ മഹാപ്രഭു അയാൾക്ക് ലക്ഷ്യത്തിലെത്താനുള്ള ധൈര്യം പകരുന്നു. അവിടുന്ന് അയാളോടൊത്ത് നടക്കുകയും സുഹൃത്തിനെ പോലെ സഹായിക്കുകയും ചെയ്യുന്നു. 48. നന്മ കാണുക, നന്മ ചിന്തിക്കുക, നന്മ ചെയ്യുക, സ്വയം നല്ലവനായിരിക്കുക, ഇതാണ് ഈശ്വരിലേക്കുള്ള വഴി. 49. ഈശ്വര കാരുണ്യം സാധനയുടെ ദിവ്യഫലമാകുന്നു. അത് നിങ്ങളുടെ ജന്മ അവകാശമാണ്. നിങ്ങൾ എന്നിലേക്ക് ഒരടി വെച്ചാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് 10 അടി അടുത്തു വരും. 50. എന്താണ് കരുണ? ഒരുവൻ ദുഃഖം അനുഭവിക്കുന്നത് കാണുമ്പോൾ നാക്കുകൊണ്ടല്ല, വേദന അകറ്റാനുള്ള പ്രവർത്തനത്തിൽ കൂടി വേണം കരുണ കാണിക്കേണ്ടത്. ഓരോരുത്തരും അവനവൻ്റെ മായത്തരത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് ദുഃഖം അനുഭവിക്കുന്നതെന്ന് വാദിച്ചിട്ട് അകൽച്ച പ്രകടിപ്പിക്കുന്ന മനോഭാവം ശരിയല്ല. ഒരുവൻ്റെ തെറ്റുകൾ കൊണ്ടാണ് അവൻ ദുഃഖിക്കുന്നതെങ്കിൽ തെറ്റിന് വിധേയരാവാത്തവർ ആരാണ് ലോകത്തിൽ? തെറ്റുപറ്റിയാൽ നാം എങ്ങനെ തിരുത്താൻ ശ്രമിക്കുന്നുവോ അതുപോലെ വേണം മറ്റുള്ളവർക്ക് പറ്റിയ തെറ്റുകളും കുറ്റങ്ങളും തിരുത്താനും മറക്കാനും നാം പൊറുക്കാനും ശ്രമിക്കേണ്ടത്. ഓം ശ്രീ സായിരാം.